ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ടെക് മലയാളം. സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഒരു സീരീസാണ് എഫ് സീരീസ്. ഫുൾ ഓൺ എന്ന ഒരു മീനിങ്ങോടുകൂടിയാണ് സാംസങ് ഏറ്റവും പുതിയ എഫ് സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. സാംസങ്ങിൻ്റെ എഫ് സീരീസിൽ ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ള സാംസങ് ഗാലക്സി F41 എന്ന സ്മാർട്ട് ഫോണും, ഒപ്പം തന്നെ സാംസങ് ഇതിനു മുമ്പ് എം സീരീസിൽ അവതരിപ്പിച്ചിട്ടുള്ള സാംസങ് ഗാലക്സി M31 എന്ന സ്മാർട്ട് ഫോൺ കൂടി നമ്മളിത് കമ്പയർ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. സാംസങ് ഗാലക്സി എം സീരീസും ഒപ്പം തന്നെ എഫ് സീരീസും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻസൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാംസങ് ഗാലക്സി എം സീരീസിലും ഒപ്പം തന്നെ എഫ് സീരീസിലും പൊതുവേ നമ്മൾ സാംസങ്ങിൻ്റെ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് താഴെയുള്ള മിക്ക സ്മാർട്ട് ഫോണുകളിലും കാണാറുള്ള ഒരു ഗ്ലാസ്റ്റിക് ഡിസൈൻ, പ്ലാസ്റ്റിക്കും ഗ്ലാസ്സും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഗ്ലാസ്റ്റിക് ഡിസൈനാണ് രണ്ട് സ്മാർട്ട് ഫോണിലും കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനങ്ങളൊക്കെ കാണാൻ സാധിക്കും. F41 എന്ന സ്മാർട്ട് ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും M31 എന്ന സ്മാർട്ട് ഫോണിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കും. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലുള്ള ഡിസൈൻ സെറ്റപ്പാണ് സാംസങ് ഗാലക്സി F41 ഒപ്പം തന്നെ M31 നമുക്ക് കാണാൻ സാധിക്കുക. വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. 191 ഗ്രാമാണ് രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും വെയിറ്റും കാര്യങ്ങളൊക്കെ വരിക. 8.9 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സ്മാർട്ട് ഫോണുകളും വരിക. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ കഴിയുന്ന രീതിയിലാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും സാംസങ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,000 രൂപ മുതൽ 15,000 രൂപയ്ക്ക് താഴെ വരെ സാംസങ് എപ്പോഴും നൽകാറുള്ള ഒരു ബെസ്റ്റായ ക്വാളിറ്റിയാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ. അവിടെയും നമുക്ക് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സൂപ്പർ അമോലെഡ് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് സാംസങ് നൽകുക. 6.4 inch കൂടി വരുന്ന കോർണിംഗ് ഗ്ലാസ്, 3D പ്രൊട്ടക്ഷൻ ഒക്കെ അടങ്ങുന്ന 19.5:9 ആക്സലറേഷൻ ഒക്കെ അടങ്ങുന്ന ഡിസ്പ്ലേ സെറ്റപ്പ്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് ഒരേ തരത്തിലുള്ള ഡിസ്പ്ലേകളാണ് കിട്ടുക. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്തും ഈ ഒരു F41 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ കാര്യമായ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡിസ്പ്ലേ ഭാഗവും നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണിലും ഒരുപോലെ തന്നെയാണ് കിട്ടുക. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ തന്നെ ഒരുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാംസങ്ങിൻ്റെ നിരവധി സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു 15,000 രൂപയ്ക്ക് താഴെ നോക്കിക്കഴിഞ്ഞാലും 15,000 രൂപയ്ക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാലും സാംസങ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു 10,000-നും ഒപ്പം തന്നെ 20,000-നും ഇടയിൽ എപ്പോഴും നൽകാറുള്ള പ്രൊസസ്സറാണ് സാംസങ്ങിൻ്റെ Exynos 9611 എന്ന പ്രൊസസ്സർ. ആ ഒരു പ്രൊസസ്സർ തന്നെയാണ് F41 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒപ്പം തന്നെ M31 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യമായ ഒരു ചേഞ്ച് F41 എന്ന പുതിയ സ്മാർട്ട് ഫോണിൽ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ട് സ്മാർട്ട് ഫോണുകളിലും 6GB RAM ബേസ് വേരിയൻ്റ് ആണ് കിട്ടുക. 6GB RAMൽ നമുക്ക് 64GB സ്റ്റോറേജിലും 128GB സ്റ്റോറേജിലും രണ്ട് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതുകൂടാതെ M31 എന്ന സ്മാർട്ട് ഫോൺ 8GB RAM 128GB സ്റ്റോറേജിലും ഒരു അധിക വേരിയൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സാംസങ്ങിൻ്റെ തന്നെ 1 UI ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയാണ് രണ്ട് സ്മാർട്ട് ഫോണിനും കിട്ടുക. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യമായ ഒരു ചേഞ്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. റാം സെറ്റപ്പും ഒപ്പം തന്നെ സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LPDDR4X RAM UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെയാണ് രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിസ്പ്ലേ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും M31 ഒപ്പം തന്നെ F41 എന്ന സ്മാർട്ട് ഫോണിലും ഒരുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ഏതൊരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ഒഴിവാക്കി സാംസങ് എന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ മിക്കവരും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ മിക്കവർക്കും പോരായ്മ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റ്. സാംസങ് നമുക്ക് പൊതുവേ അറിയാം അവരൊരു ഒറിജിനൽ ക്വാളിറ്റി, ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ഇമേജ് കാണുക, അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നമ്മളൊരു വ്യൂ ചെയ്യുമ്പോൾ എന്തൊരു വസ്തു ഒരു എന്തൊരു ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് കാണുക, അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി, ഒരു നാച്ചുറൽ ക്വാളിറ്റി ആയിരിക്കും സാംസങ്ങിൻ്റെ ക്യാമറ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ക്യാമറ ഭാഗത്ത് എല്ലാവരും പ്രധാനമായും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ M31 ഒപ്പം തന്നെ F41 എന്ന സ്മാർട്ട് ഫോണിൻ്റെയും ക്യാമറ ഭാഗത്തേക്ക് ഇനി വരുമ്പോൾ 64 MP മെയിൻ സെൻസർ രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതുകൂടാതെ സാംസങ് ഗാലക്സി M31 സ്മാർട്ട് ഫോൺ പ്രധാനമായും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒപ്പം തന്നെ 5 MP വീതമുള്ള ഡെപ്ത് സെൻസറും മാക്രോ ലെൻസും നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയം F41 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡ് നൽകിയിട്ടുള്ളത്. 64 MP മെയിൻ സെൻസറും ഒപ്പം തന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾസും 5 MP
ഡെപ്ത് സെൻസറും ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മാക്രോ ലെൻസ്, 5 MP ഒരു മാക്രോ ലെൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നില്ല. 4K വീഡിയോസും കാര്യങ്ങളും സ്ലോ മോഷൻ തുടങ്ങിയ സിംഗിൾ ടേക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രണ്ട് സ്മാർട്ട് ഫോണിലുമുണ്ട്. M31 ഇത് നമുക്ക് ഓൾറെഡി അപ്ഡേറ്റിലൂടെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ F41 എന്ന സ്മാർട്ട് ഫോണിലും അപ്ഡേറ്റ് വഴിയായിരിക്കും പുതിയ ക്യാമറ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുക. ഈ സ്മാർട്ട് ഫോണുകളുടെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് 32 MP ഫ്രണ്ട് ക്യാമറയാണ് കിട്ടുക. 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ആ ഒരു ക്യാമറ സെറ്റപ്പും സാംസങ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറയിൽ കാര്യമായൊരു വ്യത്യാസം നമുക്ക് പറയാനുള്ളത്, F41 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ്. M31 നിന്ന് F41 എന്ന സ്മാർട്ട് ഫോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ ക്യാമറ ഫീച്ചേഴ്സും എടുത്ത് നോക്കുമ്പോൾ രണ്ട് സ്മാർട്ട് ഫോണുകളിലും കാര്യമായൊരു വ്യത്യാസം നമുക്കവിടെ പറയാൻ സാധിക്കില്ല. സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ക്യാമറയിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ഒരു ലെൻസും കൂടി കൂടുതലുണ്ടെന്നുള്ള ഒരു പരിഗണന നമുക്ക് M31 എന്ന സ്മാർട്ട് ഫോണിന് നൽകാം. അതല്ലാതെ വെച്ചുകഴിഞ്ഞാൽ ക്യാമറയും ഇവിടെ നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാംസങ്ങിൻ്റെ M സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്മാർട്ട് ഫോൺ ഹിറ്റാകാനുള്ള വലിയൊരു കാരണം ആ ഒരു സ്മാർട്ട് ഫോൺ മോഡലിൻ്റെ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. F സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ M സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണിലും M31 F41 6000 mAh ബാറ്ററി കപ്പാസിറ്റിയും 15 V ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം നമുക്ക് ഈ ചാർജറുകൾ ഇൻ ദ ബോക്സ് ഈ സ്മാർട്ട് ഫോണിലൊപ്പം കിട്ടുന്നുമുണ്ട്. ടൈപ്പ് സി പോർട്ടും 3.5 mm ഓഡിയോ ജാക്ക്, ഡോൾബി ആറ്റ്മോസ് സൗകര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടി അടങ്ങുന്ന സ്മാർട്ട് ഫോണുകളാണ് F41 31 ഒക്കെ. ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണുകളിലും പ്രധാനമായും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാര്യമായൊരു ചേഞ്ച് നമുക്ക് പറയാൻ സാധിക്കുക കളർ ഓപ്ഷൻസിലും സ്മാർട്ട് ഫോണുകളുടെ കളർ ഓപ്ഷൻസിലും. ഒപ്പം തന്നെ റിയർ സൈഡിൽ ക്യാമറയിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്. ഒരു ലെൻസ് കുറവായിട്ടാണ് F സീരീസ് എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ പ്രധാനമായും നമുക്ക് കാണുന്ന വ്യത്യാസം. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും വെയിറ്റ് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്പെസിഫിക്കേഷനും സാംസങ് ഗാലക്സി M31 ഒപ്പം തന്നെ F41 സെയിം ടു സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സാംസങ് ഗാലക്സി M31 എന്ന സ്മാർട്ട് ഫോൺ ഓൾറെഡി കയ്യിലുള്ളവർക്ക് എന്തായാലും സാംസങ്ങിൻ്റെ F സീരീസ് എന്ന മോഡലിലേക്ക് വരുമ്പോൾ F41 എന്ന ഈ ഒരു മോഡലിലേക്ക് മാറേണ്ട ആവശ്യകത വരുന്നില്ല. ഇനി സ്മാർട്ട് ഫോണുകളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. സാംസങ് ഗാലക്സി F41 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റായ 6 GB RAM 64 GB സ്റ്റോറേജിന് ആക്ച്വൽ പ്രൈസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് 16,999 രൂപയാണ്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സും ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് 15,499 രൂപ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും പൈസ കുറയാനുള്ള സാധ്യതകളൊക്കെ അവിടെയുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി F41 എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കാലയളവ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതായത് സാംസങ് ഗാലക്സി M31 എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കൂടെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6 GB RAM 64 GB സ്റ്റോറേജ് എന്ന ബേസ് വേരിയൻ്റ് സാംസങ് ഗാലക്സി M31 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് 16,499 രൂപയാണ് അതിൻ്റെ ബേസ് വേരിയൻ്റ് വരിക. അതേസമയം 6 GB RAM 128 GB സ്റ്റോറേജ് എന്ന മറ്റൊരു വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ 17,499 രൂപയുമാണ് വില വരിക. അപ്പോൾ 6 GB RAM 64 GB സ്റ്റോറേജിന് F41 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു കാലയളവിൽ നിങ്ങൾ എടുക്കുമ്പോൾ ബെറ്റർ ആയൊരു ഓപ്ഷനാണ്. ഈ ഒരു വില കുറച്ചൊക്കെ കിട്ടുമ്പോൾ M31 എന്ന സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബെറ്റർ ആയൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ 16,999 രൂപ 17,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ മാറിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ F41നേക്കാളും ബെറ്റർ ആയിട്ട് M31 തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ബെറ്റർ. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു 500 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നിങ്ങൾക്ക് അവിടെ ഒരു സ്മാർട്ട് ഫോൺ F41 എന്ന സ്മാർട്ട് ഫോൺ എന്ന് മാറി M31 എന്ന സ്മാർട്ട് ഫോൺ തീർച്ചയായും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഒപ്പം നിങ്ങൾക്കൊരു റിയൽ സൈഡിൽ ഒരു 5 MP മൈക്രോ ലെൻസും കൂടെ അധികമായി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനമായും സ്മാർട്ട് ഫോൺ തമ്മിലുള്ളൊരു വ്യത്യാസം. ഇനി ബാറ്ററി ഭാഗത്ത് ഒരു 25 V ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കൂടി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ M31S എന്ന സ്മാർട്ട് ഫോൺ കുറിച്ചുള്ള പ്രൈസ് കൊടുത്താൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് സാംസങ് ഗാലക്സി F41 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ സാംസങ് അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. കാര്യമായ ഒരു എടുത്തു പറയത്തക്ക ഒരു ഗുമ്മായിട്ടുള്ള സംഭവം F സീരീസിൽ സാംസങ് കൊണ്ടുവന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കാര്യമായ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു സെറ്റപ്പൊന്നും F സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡിസൈനും ഡിസ്പ്ലേയും ബാറ്ററിയും ക്യാമറ ഭാഗവും ഒക്കെ ഓൾറെഡി അവതരിപ്പിച്ച രീതിയിൽ തന്നെയാണ് സാംസങ് അവരുടെ പുതിയ F സീരീസ് വന്നപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റു മോഡൽ വരുമ്പോൾ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് തീർച്ചയായും നമ്മൾ കണ്ടറിയുക തന്നെ വേണം. അപ്പോൾ മറ്റു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുപെട്ടാം. ബൈ.